ശിലായുഗത്തിലെ ആയുധങ്ങൾ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ, 1000 BC-ക്കും 600 BC-ക്കും ഇടയ്ക്ക് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഫോസിലുകൾ, തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം മുതൽ സ്റ്റഫ് ചെയ്ത പക്ഷികൾ വരെ, ഇവയെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയത്തിലാണ് ഞാൻ ഇന്നുള്ളത്. 1851 ചെന്നൈ നുങ്കമ്പാക്കത്തിൽ ആരംഭിച്ച ഈ മ്യൂസിയം 1854 എഗ്മോറിലെ ഇന്നീ കാണുന്ന ബ്രിട്ടീഷ് കെട്ടിടത്തിലേക്ക് മാറ്റിയത്. പഴമയുടെ കാര്യത്തിൽ 2nd സ്ഥാനമാണ് ഇതിനുള്ളത്. 1st സ്ഥാനത്താകട്ടെ കൊൽക്കട്ടയിലുള്ള ഇന്ത്യൻ മ്യൂസിയമാണ്. മ്യൂസിയത്തിൻ്റെ കാവൽക്കാരെന്നോണം തല ഉയർത്തി നിൽക്കുന്നത് ഒരിക്കൽ ടിപ്പു സുൽത്താൻ്റെ സേനയുടെ ആത്മവിശ്വാസമായിരുന്ന പീരങ്കികളാണ്. മ്യൂസിയത്തിൻ്റെ പല ഭാഗത്തായി ഇവരെ കാണാൻ സാധിക്കും. ബ്രിട്ടീഷ് ആർക്കിടെക്ചറിൻ്റെ ഭംഗിക്കും ബലത്തിനും ഇന്നും യാതൊരുവിധ കോട്ടങ്ങളും ഏൽക്കാതെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സന്ദർശകർക്ക് വിശ്രമിക്കുവാനും കോഫി കുടിക്കുവാനുമുള്ള ഇടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നതായിട്ടാണ് കാണുന്നത്. 2018 ഏകദേശം 600,000 സന്ദർശകരുണ്ടായിരുന്ന ഒരിടം കൂടിയായിരുന്നു ഇത്. ലോക്ക്ഡൗണിൽ ഏറെ നാൾ അടഞ്ഞുകിടന്നതിൻ്റെ ലക്ഷണങ്ങൾ അങ്ങിങ്ങായി ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ശിലായുഗത്തിലെ മനുഷ്യരുടെ മാതൃകയാണ് കാണുന്നത്. ഇതിൻ്റെ സമീപത്തായി ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും കാണാം. ആദിച്ചനല്ലൂർ എന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ ഒരു പുരാവസ്തു കേന്ദ്രമാണ്. ഇവിടെ നിന്നും ഏകദേശം 169 കളിമൺ കലശങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുപോലുള്ള വലിയ കളിമൺ കലശങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ അസ്ഥിക്കൂട അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത്. ഏകദേശം 3800 വർഷങ്ങൾ പഴക്കമുള്ളവയാണ് ഇവയെല്ലാമെന്ന് കാർബൺ ഡേറ്റിങ്ങിലൂടെ കണ്ടെത്തി. ചില കലശങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ മുഴുവൻ അസ്ഥിയും ലഭിച്ചിരുന്നു. എന്നാൽ ചിലതിൽ നിന്നും തലയോട്ടികൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. മറ്റു ചില കലശങ്ങളിൽ നിന്നുമാകട്ടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുടെയും അസ്ഥികളാണ് ലഭിച്ചത്. എന്നാൽ ചിലതിൽ നിന്നും ഒന്നിലധികം മനുഷ്യരുടെ അസ്ഥികളും ലഭിച്ചിരുന്നു. ഇവയിൽ എല്ലാ പ്രായത്തിലുള്ളവരുടെയും അസ്ഥികൾ ഉണ്ടായിരുന്നു. വിശദമായ പഠനങ്ങൾക്ക് ശേഷം പാലിയോൻട്രോപോളജിസ്റ്റുകൾ കണ്ടെത്തിയത് ഇതിൽ കോക്കസോയിഡ്, ആസ്ട്രലോയിഡ്, ദ്രാവിഡൻ എന്നീ വംശജരുടെ അസ്ഥികൾ ഉണ്ടെന്നാണ്. അങ്ങനെ ആദിച്ചനല്ലൂരിൽ ലോകത്തിൻ്റെ മറ്റു പല പ്രദേശങ്ങളിൽ നിന്ന് പോലുമുള്ള മനുഷ്യർ വന്നിട്ടുണ്ടായിരിക്കുമെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നു.
തലയോട്ടികളിൽ ഒന്ന് എന്നെ നോക്കി ഭയപ്പെടുത്തുന്നത് പോലെ തോന്നി. തലയോട്ടികൾ എന്നിലുണ്ടാക്കിയ ക്ലേശം മാറ്റുവാനായി ചെറിയ മൺകലശങ്ങളും നോക്കി അല്പനേരം ഞാൻ നടന്നു. അപ്പോഴാണ് ചെറിയ കലശങ്ങളിലൊന്നിൽ എന്തോ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വർണ്ണാഭമായ ജനാലകളും മേൽക്കൂരയും കണ്ടുകൊണ്ട് ഞാൻ പോയത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കാണുവാനായിരുന്നു. ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെയും ഇന്നത്തെ പാകിസ്ഥാനിലൂടെയും ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന സിന്ധു നദിയുടെ തീരങ്ങളിൽ BC 3300 മുതൽ BC 1700 വരെ നിലനിന്നിരുന്ന വെങ്കലയുഗ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. കളിമൺ കലശങ്ങൾ, ഇവയൊക്കെ ഒന്നുകിൽ വെയിലിൽ ഉണക്കിയവയോ അല്ലെങ്കിൽ തീയിൽ ചുട്ടവയോ ആയിരിക്കും. ഇത്തരത്തിൽ നിർമ്മിച്ച ഒരേ വലിപ്പത്തിലുള്ള ഇഷ്ടികകൾ ഗവേഷകരെ അതിശയിപ്പിച്ച ഒന്നായിരുന്നു. പാറകളെ വൃത്താകൃതിയിൽ ചെത്തിയെടുത്ത് അതിൻ്റെ മധ്യഭാഗത്ത് ദൂരമുണ്ടാക്കിയ ശേഷം തൂണുകൾ ഇതിൽ ഇറക്കി വച്ചിട്ട് പുറകിലൂടെയുള്ള ഈ ചെറിയ ദൂരങ്ങളിലൂടെ പാറയും തൂണും കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന ഒരു വിദ്യ ഇവർക്കിടയിലുണ്ടായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന് വെങ്കലയുഗമെന്ന വിശേഷണം നൽകുന്നതിന് കാരണമായ വെങ്കല ആയുധങ്ങളാണ് ഇവയെല്ലാം. സിന്ധു നദീതട സംസ്കാരത്തിലെ യുവതീ യുവാക്കൾ അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളായിരിക്കാം ഇവയെല്ലാം. ഇതിൽ വെങ്കല ആഭരണങ്ങൾ, കല്ലുകൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ, കളിമൺ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ എന്നിവയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കളിമൺ ബിംബനിർമ്മാണത്തിലും പ്രശസ്തമായ ഈ നാഗരികതയെ ഹാരപ്പൻ സംസ്കാരമെന്നറിയപ്പെടുവാൻ കാരണം ആദ്യമായി ഇതിൻ്റെ തെളിവുകൾ ലഭിച്ചത് പാകിസ്ഥാനിലെ ഹാരപ്പ എന്ന നഗരത്തിൽ നിന്നുമായതുകൊണ്ടാണ്. ഗോത്രവർഗക്കാരുടെ ജീവിത വിശേഷങ്ങളും തിമിംഗലത്തിൻ്റെ അസ്ഥികൂടങ്ങളുമൊക്കെയായി വീണ്ടും കാണാം.